നമസ്കാരം, ഞാൻ പ്രദീപ് പുറവങ്കര. വീണ്ടും ഓപ്പൺ ഹൗസിലേക്ക് സ്വാഗതം. സാധാരണക്കാരെ പ്രവാസികൾ എങ്ങനെയാണ് ഓരോ വിഷയത്തോടും പ്രതികരിക്കുന്നത് എന്നാണ് ഓപ്പൺ ഹൗസിലൂടെ ഞങ്ങൾ ആരായുന്നത്. കോവിഡ് എന്ന മാരകമായ വൈറസ് സമസ്ത ജീവജാലങ്ങളെയും ബാധിച്ച ഒരു കാലത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നവർ വളരെ അത്യാവശ്യക്കാർ മാത്രമായിരിക്കും. പ്രവാസികളുടെ യാത്രാ പ്രശ്നം പുതിയൊരു വിഷയമല്ലെങ്കിൽ പോലും ബഹ്റിൽ നിന്നും നാട്ടിലേക്കും അതുപോലെ തിരിച്ചും വരുന്നവർക്ക് മാത്രം എന്തുകൊണ്ടാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ അധികം ടിക്കറ്റ് നിരക്ക് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതേപ്പറ്റിയായിരുന്നു നമ്മൾ വായനക്കാരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നത്. നിരവധി പേരാണ് ഫേസ്ബുക്കിലൂടെ കമന്റുകളായും അതുപോലെ ഇമെയിലായും ഒക്കെ അഭിപ്രായങ്ങൾ പങ്കിട്ടത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില അഭിപ്രായങ്ങളിലൂടെയാണ് ഇന്ന് ഓപ്പൺ ഹൗസ് സഞ്ചരിക്കുന്നത്. ആദ്യം സാബു പാലയുടെ അഭിപ്രായം നോക്കാം. വിമാന ടിക്കറ്റ് നിരക്കിലുള്ള ചെറിയ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ കോവിഡ് സാഹചര്യത്തിലും പ്രത്യേകിച്ച് ബഹ്റിൻ ഇന്ത്യ സെക്ടറിൽ എന്തുകൊണ്ട് ടിക്കറ്റ് നിരക്ക് കൂടുന്നു എന്നത് മിഥ്യയാണ്. ദൂരമോ അനുവദിച്ചിരിക്കുന്ന ലഗേജിന്റെ ഭാരത്തിലോ മറ്റടിസ്ഥാന സൗകര്യങ്ങളിലോ ഒന്നും മാറ്റമില്ലാതിരിക്കുമ്പോൾ ടിക്കറ്റ് ചാർജിൽ മാത്രം മാറ്റം വരുന്നത് എത്ര ചിന്തിച്ചാലും മനസ്സിലാകുന്നില്ല. പ്രവാസികളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിക്കൂടാ. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ മുറവിളി കൂട്ടുക. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ചില കക്ഷികൾ നമ്മെ ചെവികൊണ്ടു എന്ന് വരാം. എല്ലാ വർഷവും സ്കൂൾ അടക്കുമ്പോഴുള്ള അവധിക്കാലം നാട്ടിൽ പോകുന്നവരെ സംബന്ധിച്ച് ഒരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാകുന്നു. അത്രയ്ക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കുകളാണ് ഉണ്ടാവുക. ഈ കൊറോണ കാലത്തെങ്കിലും വെറുതെയെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചോട്ടെ. സാബു പാലയാണ് ഇത് പറഞ്ഞത്. ഇനി ശംസുദ്ദീൻ കുണ്ടുങ്ങൽ എന്ന വായനക്കാരൻ എഴുതിയത് വായിക്കാം. ഈ കോവിഡ് കാലത്ത് മറ്റുള്ള ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് കർശനമായ ഒരു യാത്രാ നിയന്ത്രണങ്ങളും ബഹ്റിൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വിലക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പ്രവാസികൾ തയ്യാറാകുന്നു. അത് എയർലൈൻസ് കമ്പനികൾ മുതലെടുക്കുന്നതാണ് ടിക്കറ്റ് നിരക്ക് കൂടാൻ കാരണം. കൂടാതെ നിലവിൽ സൗദിയിലേക്ക് പോകാൻ ബഹ്റിൻ കോസ്വേ മാർഗം നിരവധി പേർ സ്വീകരിക്കുന്നുണ്ട്. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നാട്ടിലുള്ള പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ പാർട്ടി ഭേദമന്യേ ഇതിൽ ശക്തമായി ഇടപെട്ടാൽ നിരക്കിൽ കുറവ് സാധിക്കുമെന്നും നിർഭാഗ്യവശാൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവാസികളുടെ വിഷയത്തിൽ വലിയ താല്പര്യം കാണുന്നില്ലെന്നും ശംസുദ്ദീൻ പറയുന്നു. 20 ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ പോയി വരാൻ 1 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവാകുന്നുണ്ടെന്നും ഇതിൽ പകുതിയിലധികവും ടിക്കറ്റിന് മാത്രമായി പോകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. VPH ഹനീഫ പറയുന്നു, കൊറോണ കാരണമുണ്ടായ ഗൾഫിലെ പ്രതിസന്ധി മൂലമാണ് 90% പ്രവാസികളും നാട്ടിലേക്ക് തിരിച്ചു പോയത്. അവർക്ക് വീണ്ടും തിരിച്ച് ബഹ്റിനിലേക്ക് എത്താൻ ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥയാണ്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹായിക്കാൻ കഴിയാത്ത ഈ അവസരത്തിൽ ഇത്രയും ഭീമമായ തുക ടിക്കറ്റ് ചാർജായി ഈടാക്കുന്നത് തികച്ചും അപലപനീയമാണ്. ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ എന്നതും ഇവിടെ എത്തിയാൽ കോവിഡ് ടെസ്റ്റ് റിപ്പോർട്ടിനായി 7000 രൂപ ചെലവിടുകയും വേണം. ബഹ്റിനിലെത്തി 6 മാസം ജോലി ചെയ്താൽ പോലും ഈ ചെലവുകൾക്കുള്ള പണം ലഭിക്കാത്ത ഒരവസ്ഥയാണ് മിക്ക സാധാരണ പ്രവാസികൾക്കുമുള്ളത്. അധികാരികളെ, നിങ്ങൾ കണ്ണു തുറക്കുക. പാവപ്പെട്ട പ്രവാസികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. വലിയൊരു ശതമാനം പ്രവാസികളും ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട് ജപ്തി ഭീഷണിയിലാണ്. ഇവിടെയുള്ള ഇന്ത്യൻ എംബസി ശക്തമായി ഇടപെടൽ നടത്തണം. മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളെയും പോലെ വിമാന ടിക്കറ്റ് ചാർജുകൾ കുറക്കണം. സുനിൽ തോമസിന്റെ അഭിപ്രായത്തിൽ മാർച്ച് മാസത്തിലെ ഓരോ ദിവസത്തെയും ടിക്കറ്റ് നിരക്ക് പരിശോധിച്ചപ്പോൾ 200 ദിനാറിനടുത്തും അതിനു മുകളിലേക്കുമാണ് ടിക്കറ്റ് ചാർജ്. ഇത് കാരണം ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ April 1 ശേഷം പരിശോധിച്ചപ്പോൾ 100 ദിനാറിന് താഴെ ടിക്കറ്റ് കാണുന്നുണ്ട് താനും. ഇത് കാരണം തിരികെ വരേണ്ടതിനുള്ള ടിക്കറ്റ് അദ്ദേഹം എടുത്തു. ഈ റൂട്ടിലുള്ള ടിക്കറ്റ് നിരക്ക് കുറക്കുവാനും അതുപോലെ പ്രശ്നം പരിഹരിക്കാനും കൃത്യമായ ഒരു ഇടപെടലിന് ശക്തമായ സമ്മർദ്ദത്തിന് ഇവിടെയുള്ള സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും സുനിൽ തോമസ് പറയുന്നു. സയ്യിദ് ഷബീർ പറയുന്നു, ഞാൻ 2020 ഫെബ്രുവരിയിൽ June 3 നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തതാണ്. 3 കുട്ടികളടക്കം 5 പേർ. വിമാനം റദ്ദാക്കിയത് കാരണം ഇതുവരേക്കും പോകാൻ പറ്റിയില്ല. 5 മാസം മുമ്പ് എയർ ഇന്ത്യ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ 2021 December ഈ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടെ വീണ്ടും പോയി ചോദിച്ചപ്പോൾ പറയുന്നു, എല്ലാ ടിക്കറ്റും ക്യാൻസലായി, പണം തിരികെ വന്നിട്ടുണ്ടെന്ന്. ഓരോ ടിക്കറ്റിനും 16 ദിനാർ, അതായത് ഏകദേശം 3000+ രൂപ പിഴ കിഴിച്ചിട്ടാണ് അത്രേ തിരിച്ചു വന്നത്. ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് 5 ടിക്കറ്റിന് 80 ദിനാർ പോയിരിക്കുന്നു. ഇതിലെന്ത് ന്യായമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ബഹ്റിനുള്ള പ്രവാസികൾ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ചെറിയ ശതമാനം ജനങ്ങളുടെ പ്രതിഷേധവും സങ്കടവും ആരും കാണില്ല. അവർക്ക് വേണ്ടി നിലകൊണ്ടാൽ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് നേട്ടവുമില്ല എന്നാണ് രാജു വെട്ടിയേറയുടെ അഭിപ്രായം. ബഹ്റിനുള്ള പ്രവാസി സംഘടനകൾക്ക് ഒരു ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ടാണ് ഓരോ വിമാന കമ്പനിയും മുതലെടുക്കുന്നതെന്നാണ് തോമസ് ചാക്കോ പറയുന്നത്. അതേസമയം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പ്രവാസികളോട് വളരെ നല്ല മതിപ്പാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഹംസ ബഹ്റിനും ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും വിമാന ടിക്കറ്റ് കുറക്കില്ലെന്നും കപ്പൽ സർവീസ് തുടങ്ങിയപ്പോൾ അത് നിർത്തിക്കാൻ നോർത്ത് ഇന്ത്യൻ ലോബി നടത്തിയ ചരട് വലികൾ നമ്മൾ കണ്ടതാണെന്നും മുൻമന്ത്രി വയലാർ രവി ഒരിക്കൽ ഗൾഫിൽ വന്നപ്പോൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ ക്ഷുഭിതനായത് താൻ കണ്ടതാണെന്നും ഹംസ പറയുന്നു. നിഷാജ് യൂസഫ് MK പറയുന്നത്, എയർലൈൻസ് ടെൻഡ് ടു മാനേജ് ദെയർ ലോഡ് ഫാക്ടർ ബൈ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ദ പ്രൈസ് ഓഫ് ടിക്കറ്റ്സ് ടു
fill the plane and get maximum revenue. If the load factor is low and demand is low, an airline will increase the availability of cheap fares. If the load factor is high and demand is high, the airlines will raise the prices. ഈ ഒരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാൻ കൊടുത്താൽ 2.5 ദിനാർ ഡെലിവറി ചാർജ് വാങ്ങാൻ സേവാ കേന്ദ്രത്തിന് അനുമതി കൊടുത്തവരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അഷ്റഫ് പറവനാടിയിൽ പറയുന്നത്. എത്ര റേറ്റ് ആയാലും കൊടുക്കാൻ ആളുണ്ട്, അതുകൊണ്ട് തന്നെ റേറ്റ് കുറയില്ല എന്നാണ് ലൈജോയുടെ അഭിപ്രായം. ഒമാനിലേക്കും ടിക്കറ്റ് നിരക്ക് അധികമാണെന്ന് അബ്ദുൾ റഷീദ് പറയുന്നു. എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന ഒരു സമയമാണിതെന്നും തെരഞ്ഞെടുപ്പ് മുമ്പിലുള്ളതുകൊണ്ട് അനുഭാവപൂർണമായൊരു നിലപാട് പ്രതീക്ഷിക്കാം എന്നുമാണ് സിത്താര ജോർജ് പറയുന്നത്. ഇവിടെ ഫ്ലൈറ്റ് പോലും മര്യാദക്ക് ഓപ്പൺ ആവുന്നില്ല. ടെസ്റ്റും പ്രോട്ടോക്കോളും ഓൺലൈൻ രജിസ്ട്രേഷനും അടക്കം എല്ലാം ചെയ്തിട്ടും എയർ ബബിളും മാറുന്നില്ല. ഈ ഒരു നിരാശയിലാണ് പ്രവീൺ കൈതപ്രം. കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തിയാലേ നിരക്കിൽ മത്സരമുണ്ടാകൂവെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സ്വന്തം ജീവിതം മറന്നും വീടിനും വീട്ടുകാർക്കും വേണ്ടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓരോരുത്തരും പോകുമെന്ന് വിമാന കമ്പനിക്കാർക്ക് നല്ലതുപോലെ അറിയാം. ഇനി രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഉള്ളതുകൂടി കൂട്ടാതിരുന്നാൽ ഭാഗ്യമെന്നാണ് അലക്സ് ജോൺ മാത്യു പറയുന്നത്. ഷംസീർ മൗസാൻ, ഷാൻ യൂസഫ്, അഫ്സൽ കണ്ണങ്കണ്ടി, മാത്യു പുലപ്ര വർഗീസ്, സൂരജ് സുന്ദർ, ഹനീഫ പാട്ടത്തിൽ തുടങ്ങിയവരും വിമാന ടിക്കറ്റ് വർധനവിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അസ്ഗർ അലിയുടെ പെർഫ്യൂം തന്നില്ലെങ്കിലും വേണ്ടില്ല, ടിക്കറ്റ് ചാർജ് കുറക്കുന്നു എന്നൊരു വാർത്ത കേട്ടാൽ മതിയെന്നാണ് കമറുദ്ദീൻ സുലൈമാൻ കുരിയോട് പറയുന്നത്. എന്തായാലും മനസ്സ് നിറഞ്ഞ പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ബഹ്റിലുള്ള മിക്ക പ്രവാസികളുടെ ഉള്ളിലുമുള്ളത്. ഈ പ്രതിഷേധം കൊണ്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ലി വിശ്വസിച്ച് കരയുന്നു എന്ന് മാത്രം. അഭിപ്രായങ്ങൾ അയച്ചു തന്നവരിൽ ഷംസുദ്ദീൻ കുണ്ടുങ്ങലിലാണ് അസ്ഗർ അലിയുടെ സമ്മാനം ലഭിക്കുന്നത്. ആശംസകൾ. പ്രവാസികളെ ബാധിക്കുന്ന മറ്റൊരു വിഷയവുമായി ഓപ്പൺ ഹൗസിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.